ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ എവിടെ പണം നിക്ഷേപിച്ചാലും അവിടുത്തെ ടാക്സേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇൻകം ടാക്സ് പ്ലാനിങ് നിങ്ങൾ ശരിക്കും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണം സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻകം ടാക്സിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ചാൻസ്, അവിടെ ഒരു ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്, അതായത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അതിന് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ടാക്സേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്? നമ്മൾ ഈ ടോപ്പിക്ക് വരുമ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ വാങ്ങുന്ന സെക്യൂരിറ്റീസ്, നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെ യൂണിറ്റ്സ് അല്ലേ വാങ്ങുന്നത്, അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിലൂടെ നമ്മൾ വാങ്ങുന്ന യൂണിറ്റ്സ് ക്യാപിറ്റൽ അസറ്റ്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സിൽ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ഇതാരാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഓരോ വരുമാനത്തിനെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 5 ഇൻകം ഹെഡിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്സ് ഓഫ് ഇൻകം ടാക്സ് എന്നൊരു വീഡിയോയിൽ ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വീഡിയോ കാണുകയെന്ന് പറയും, നിങ്ങൾ ആരും പോയി കാണുന്നില്ല. നിങ്ങൾ ടാക്സ് അടക്കുന്ന ഒരു പൗരനാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനെ കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. എന്തിനാണ് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് വീണ്ടും പറയാണ്, ഞാനിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് കേസിലും നിങ്ങൾ എനിക്ക് വേറെ വേറെ ടാക്സ് ആണ് തരേണ്ടത്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ഞാൻ പറയുന്ന പോലെ കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും, അതുപോലെ എനിക്ക് ടാക്സ് തരണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ വേറൊരു രീതിയിൽ അവർ ടാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ടാക്സ് തരണം. ഓക്കെ, ഇവരിങ്ങനെ പലതും പറയും, പലതും ഡിഫൈൻ ചെയ്യും. അപ്പം നമ്മൾ സാധാരണക്കാർ എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇൻകം ടാക്സ് മാക്സിമം സേവ് ചെയ്യാൻ നോക്കണം. നമ്മൾ എത്ര വരുമാനം ഉണ്ടാക്കിയാലും ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഭൂതത്തിനെ പോലെ നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഭൂതത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ലീഗലി കേട്ടോ, ലീഗലി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, എത്രയാണ് ഈ രണ്ട് കേസിലും നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ എപ്പോഴാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക, എപ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക എന്നതാണ് ഈ ടേബിൾ കാണിച്ചിരുന്നത്. ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും കേസാണ് ഇത് കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇൻകം ടാക്സ് ആണ്, അതായത് വരുമാനത്തിനുള്ള ടാക്സ്. മ്യൂച്വൽ ഫണ്ടിലൂടെ നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ ഒരു ലാഭം കിട്ടുന്നുണ്ട് അല്ലേ? ഗെയിൻ ആണ് കിട്ടുന്നത്, ലാഭം. അപ്പം ലാഭം കിട്ടിയാലാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, നഷ്ടം വന്നു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട, ടാക്സ് ഫയൽ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ടാക്സ് കൊടുക്കണ്ട എന്നാണ്. ഓക്കെ, അപ്പം ഇനി ഇത് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് പഠിച്ചു മ്യൂച്വൽ ഫണ്ട്സിന് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബ്രോഡ്ലി. ഇക്വിറ്റി ഫണ്ട്സും ഡെറ്റ് ഫണ്ട്സും ഹൈബ്രിഡ് ഫണ്ട്സും. ഈ ഹൈബ്രിഡ് ഫണ്ട്സിൽ തന്നെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്, ഡെറ്റ് ഓറിയൻറ്റഡ് ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്. ഇക്വിറ്റി ഓറിയൻറ്റഡ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 65% കൂടുതൽ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഹൈബ്രിഡ് ഫണ്ടാണ്. അതല്ലാത്തതൊക്കെ ഡെറ്റ് ഓറിയൻറ്റഡ് ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഇക്വിറ്റി ഫണ്ട്സിൻ്റെയും അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സിൻ്റെയും ടാക്സേഷൻ ഒരുപോലെയാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ പറയുള്ളൂ, ഒരെണ്ണത്തിൻ്റെ കാൽക്കുലേഷനൊക്കെ ഞാൻ കാണിക്കുള്ളൂ, അത് തന്നെ ഇതിനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതേപോലെ ഡെറ്റ് ഫണ്ട്സിൻ്റെയും ഹൈബ്രിഡ് ഡെറ്റ് ഓറിയൻറ്റഡ് ഫണ്ട്സിൻ്റെയും ടാക്സേഷൻ ഒരുപോലെയാണ്. അപ്പം ഞാൻ ഇക്വിറ്റി ഫണ്ട്സിൻ്റെയും ഡെറ്റ് ഫണ്ട്സിൻ്റെയും ടാക്സേഷനാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുക, ഇതും അതിൽ പോയിടും. ഇനി ഇക്വിറ്റി ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു, ഒരു ലാർജ് ക്യാപ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ, ഓക്കെ, ഒരു കൊല്ലത്തിനുള്ളിൽ അത് വിറ്റു, എന്നിട്ട് നമ്മൾക്ക് അവിടെ ഒരു ലാഭം കിട്ടി. അപ്പം നമ്മൾ ഏത് ടാക്സാണ് കൊടുക്കേണ്ടത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി ഒരു വർഷം, എക്സാക്ട്ലി ഒരു വർഷത്തിൽ നിങ്ങൾ വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുന്നു, എന്നിട്ടാണ് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പം നിങ്ങൾ എന്ത് ഗെയിൻ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതേ ഇതാണ് ഇവിടെയും അപ്ലിക്കബിൾ ആയിട്ട് വരിക, ഹൈബ്രിഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്സിലും. ഓക്കെ, ഇനി ഡെറ്റ് ഫണ്ട്സിൽ നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ ഡെറ്റ് ഫണ്ട്സിൽ യൂണിറ്റ്സ് വിറ്റിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു, അങ്ങനെയാണെങ്കിൽ ഏത് ഗെയിൻ ആണ് ഇവിടെ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് വരിക. ഏത് ടാക്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്? 3 വർഷത്തിനുള്ളിൽ വിറ്റിട്ട് ലാഭം കിട്ടുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി 3 വർഷം, എക്സാക്ട്ലി 3 വർഷം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ടൈം എടുത്ത് നിങ്ങൾ വിറ്റ് നിങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏത് ഗെയിൻ ഇവിടെ കിട്ടുന്നത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഏത് ടാക്സാണ് കൊടുക്കേണ്ടത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ഓക്കെ, അത് എത്രയാണ് കൊടുക്കേണ്ടത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്ക് ഇപ്പോൾ ഒരു സംശയം വരും, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ഒരുപാട് ലാഭമുണ്ട്, അപ്പോൾ അയ്യോ ഇപ്പം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കണം, ഇപ്പം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ള സംശയം ചില ആൾക്ക് വരാം.
സി, നിങ്ങൾ എപ്പോഴാണോ ഇത് വിറ്റിട്ട് നിങ്ങൾക്കൊരു ലാഭം കിട്ടുന്നത് അപ്പോഴാണ് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഈ പോർട്ട്ഫോളിയോയിൽ എത്ര പൈസ ലാഭം ഉണ്ടായാലും നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ എന്ന് വിറ്റിട്ട് നമുക്ക് ഒരു പൈസ കയ്യിൽ കിട്ടുന്നോ, റിയലൈസ്ഡ് എപ്പോഴാവുന്നോ, അപ്പോഴാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഭൂതമായിട്ട് നമ്മുടെ മുമ്പിൽ വരിക. ഓക്കെ, അപ്പൊ അതുവരെ പോർട്ട്ഫോളിയോ ഗ്രീൻ ഒക്കെ ആണ്, നന്നായിട്ട് ലാഭമൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കുക വേണ്ട, ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷെ വിൽക്കുന്ന സമയത്ത് ഇൻകം ടാക്സിനെ പറ്റി ചിന്തിക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും എപ്പോഴാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരിക, എപ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരിക എന്ന് മനസ്സിലായല്ലോ. ഇനി എത്രയാണ് നമ്മൾ ഈ രണ്ട് കേസിലും ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് ടാക്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി ഫണ്ട്സിനും ഹൈബ്രിഡ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സിനും ടാക്സേഷൻ ഒരുപോലെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയില്ല, ഓക്കെ, ആവർത്തന വിരസത നമുക്ക് ഒഴിവാക്കാം. അപ്പം ഇക്വിറ്റി ഫണ്ട്സിന്റെ കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് 15% ആണ്. അതായത് നിങ്ങളൊരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഏതെങ്കിലും ഒരു ഇക്വിറ്റി ഫണ്ട് പറ, ഏതാ ഒരു സ്മോൾ ക്യാപ് ഫണ്ട് എടുക്കാം, ഓക്കെ, അത് ഇക്വിറ്റി ഫണ്ടാണ്. അപ്പം സ്മോൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ വിറ്റിട്ട് ലാഭം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ അവിടെ ഏത് ടാക്സ് കൊടുക്കേണ്ടത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. എത്ര കൊടുക്കേണ്ടത്? ഫ്ലാറ്റ് 15%. ഓക്കെ, കാൽക്കുലേഷനും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ നിങ്ങൾ 10% കൊടുക്കേണ്ടത്, 15% 10%. മാത്രമല്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപ വരെ ടാക്സ് എക്സെംഷൻ കിട്ടും. അതായത് 1,00,000 രൂപ വരെ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട, അതിനുശേഷമുള്ള എമൗണ്ടിന് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിത് കാൽക്കുലേഷനിൽ ചെയ്യും, അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും, ഇൻ കേസ് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഡെറ്റ് ഫണ്ട്സിൻ്റെ കേസിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇൻകം സ്ലാബ് റേറ്റ്, ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് അറിയാലോ. ആ ഒരു രീതിയിൽ, അതായത് നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂടെ ഇതിൽ നിന്ന് കിട്ടിയ ഇൻകം ആഡ് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ ടാക്സ് സ്ലാബ് റേറ്റിനനുസരിച്ച് ടാക്സ് പിടിക്കും. ഇനി ഡെറ്റ് ഫണ്ട്സിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആണ്. അതായത് 20% വിത്ത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് കേട്ടിട്ട് പഠിക്കണ്ട, നമ്മളത് കാൽക്കുലേഷൻ കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എത്ര കൊടുക്കേണ്ടതെന്ന് ക്ലിയർ ആയല്ലോ. ഡെറ്റ് ഫണ്ട്സിൻ്റെ കേസിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എപ്പോഴാണ് വരിക? 3 വർഷം, അല്ലെ, 3 വർഷം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം എടുക്കുമ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഇവിടെ 1,00,000 എക്സെംഷൻ ഇല്ലേ? ഇല്ല, 1,00,000 എക്സെംഷൻ ഇവിടെ ഇല്ല. 1,00,000 എക്സെംഷൻ എവിടെയുള്ളത്? ഇക്വിറ്റി ഫണ്ട്സിലാണ്. ഓക്കെ, ഇവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റേ ഉള്ളൂ. ഇനി അതേപോലെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എവിടെയില്ല? ഇക്വിറ്റി ഫണ്ട്സിലില്ല. ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടൂല, പക്ഷേ ഡെറ്റ് ഫണ്ട്സിൽ കിട്ടും. ഓക്കെ, ക്ലിയർ. അപ്പം ഇതേപോലെയാണ് ഈ രണ്ടും, അതായത് ഇക്വിറ്റി ഫണ്ട്സിൻ്റെ അതേ ടാക്സേഷൻ ആണ് ഹൈബ്രിഡ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സിന് വരിക, ഡെറ്റ് ഫണ്ട്സിൻ്റെ അതേ ടാക്സേഷൻ ആണ് ഡെറ്റ് ഓറിയന്റഡ് ഹൈബ്രിഡ് ഫണ്ട്സിന് വരിക. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. ഒരു ഇക്വിറ്റി ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. ഇതേ കാൽക്കുലേഷൻ തന്നെയാണ് ഇക്വിറ്റി ഓറിയന്റഡ് ഹൈബ്രിഡ് ഫണ്ട്സിനും അപ്ലിക്കബിൾ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഏതെങ്കിലും ഒരു ഇക്വിറ്റി ഫണ്ട്, ലെറ്റ്സ് ടേക്ക് ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ 2,00,000 ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് 3,50,000 രൂപ റിട്ടേൺസ് ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ലാഭം എത്രയാണ് ഇവിടെ? 150,000 അല്ലേ. അപ്പോൾ ഇൻ കേസ് ഈ ഒരു ലാഭം ഒരു വർഷത്തിനുള്ളിൽ കിട്ടി, എന്നിട്ട് നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു യൂണിറ്റ്സ് വിറ്റു, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയ ലാഭം ഏതാണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതിന് എത്രയാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത്? 15% ഫ്ലാറ്റ്, അതായത് വേറെ ഡിഡക്ഷൻ ഒന്നുമില്ല, 15% കൊടുത്തോളൂ, അതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പം 1,50,000 15% എത്രയാണ്? 22,500. ഇത്രയും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും രൂപ നിങ്ങൾ ടാക്സ് ആയിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. ഇനി ഇതേ ഒരു 1,50,000 ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ട് ഒരു 11-ാമത്തെ മാസം നിങ്ങൾക്ക് 1,50,000 രൂപ ലാഭം കിട്ടി, നിങ്ങൾ 11-ാമത്തെ മാസം നിങ്ങളിത് വിറ്റു, 11-ാമത്തെ മാസം വിറ്റപ്പോൾ നിങ്ങൾക്ക് 22,500 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു, ഒരു കൊല്ലം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പം നിങ്ങൾ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 10%. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് ടാക്സ് എക്സെംഷൻ ഉണ്ട്, അതായത് 1,00,000 വരെ ടാക്സ് എക്സെംഷൻ ഉണ്ട്. അതായത് എത്രയാണോ നിങ്ങളുടെ ലാഭം അതിൽ നിന്ന് 1,00,000 കുറക്കുക, ബാക്കിയുള്ളതിന് 10% വെച്ച് കൊടുത്താൽ മതി. അപ്പം 1,50,000 നിന്ന് 1,00,000 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 50,000. അതിൻ്റെ 10% എത്രയാ? 5,000. അപ്പം ഇവിടെ നിങ്ങൾ എത്ര രൂപയാണ് ലാഭിച്ചത്? അപ്പം ടാക്സിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഓക്കെ, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ ടാക്സിനെ പറ്റി നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ആൻഡ് വേണമെങ്കിൽ നമുക്ക് ഈ ടാക്സ് കംപ്ലീറ്റ്ലി സീറോ ആക്കാൻ പറ്റും. ചില സ്ഥലത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മതി. ഫോർ എക്സാമ്പിൾ, വീട് കെട്ടാൻ വേണ്ടി നിങ്ങൾ ഈ പൈസ എടുത്തു എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാക്സ് സീറോ ആയിട്ട് കാണിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ടാക്സ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് കവർ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്, ഇവിടുത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഡെറ്റ് ഫണ്ട്സിലേക്ക് പോവാം. ഡെറ്റ് ഫണ്ട്സിൻ്റെ ടാക്സേഷൻ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്താലോ?
ഡെറ്റ് ഫണ്ട്സും അതുപോലെ തന്നെ നമ്മൾ എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാക്സേഷൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ പലരും എസ് ഐ പി വഴിയായിരിക്കും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മൾ അവിടെ ഇൻകം ടാക്സ് സേവ് ചെയ്യേണ്ടത് എന്നതുകൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോന്റെ പാർട്ട് 2 ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്.